بسم الله الرحمن الرحيم. لك الحمد يا ربي يا الله، أنت المعبود الحق لا إله إلا أنت. اللهم اجعلنا من الشاكرين، اللهم اجعلنا من عبادك الصالحين. اللهم صل وسلم وبارك على عبدك ورسولك مولانا محمد صلى الله عليه وعلى آله وصحبه وذريته وعترته وأزواجه الطاهرات أمهات المؤمنين. കരുണാവ നബി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹാർദ്രമായ ജീവിതത്തിൻ്റെ വിവിധ ഭാവങ്ങൾ ചരിത്രത്തിൽ നിന്ന് ആവിഷ്കരിച്ച് മനസ്സുകൊണ്ട് നാം ഇത് പറയുമ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയോട് ഹൃദയം കൊണ്ട് അടുക്കുവാൻ, മനസ്സുകൊണ്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത് പഠിക്കുമ്പോഴും ഇത് പറയുമ്പോഴും ഇത് കേൾക്കുമ്പോഴും ഒക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രീതി, പൊരുത്തം നമുക്ക് ലഭിക്കണമെന്ന ഒരാഗ്രഹം, ഇതാണ് നമ്മെ വഴി നടത്തേണ്ടത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹായുമായി ബന്ധപ്പെട്ട തിരുനബിയുടെ മധുര മനോഹരമായ കുടുംബ ജീവിതത്തിൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ് നാം പറഞ്ഞു. മദീനയിലെ സഹാബിമാർ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അർപ്പിക്കുന്ന ഉപഹാരങ്ങൾ, വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളും മറ്റും ആയിഷ ബീവി റസൂലുള്ളാഹിയുടെ വീട്ടിൽ വന്നണയുമ്പോൾ ആ ദിവസം പ്രത്യേകം തിരഞ്ഞെടുത്ത് പരിഗണിക്കുമായിരുന്നു എന്ന്. തിരുനബിക്ക് അതാണ് ഇഷ്ടം, അതാണ് സഹാബിമാരുടെ ഇഷ്ടം. ആയിഷ ബീവിയുടെ വീട്ടിൽ താൻ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാകണമെന്ന് നബിക്ക് വല്ലാത്ത ഒരു താല്പര്യമുണ്ടായിരുന്നു വ്യക്തിപരമായി. എന്നാൽ സ്വഹാബത്ത് അത് മണത്തറിഞ്ഞ് മനസ്സിലാക്കി ആ ദിവസത്തിൽ ആയിഷ ബീവിയുടെ വീട്ടിലേക്കായിരുന്നു തിരുനബിയുടെ സമ്മാനമായ ഉപഹാരങ്ങളൊക്കെ കൊടുത്തയക്കുക. അതിന് കാരണം പറഞ്ഞത് യബ്തഗൂന ബിദാലിക മർവാത്തി റസൂലില്ലാഹി, റസൂലുള്ളാഹിയുടെ പൊരുത്തം അവിടുത്തെ സംപ്രീതിയായിരുന്നു. അതുകൊണ്ട് സഹാബിമാർ ആകാംക്ഷയോടെ കാത്തിരുന്നത്, അവർ കാംക്ഷിച്ചത് നബിയുടെ പൊരുത്തമാണ്. നാം നേരത്തെ അത് പറഞ്ഞു, നബിയുടെ പൊരുത്തം കാംക്ഷിക്കുക എന്ന് പറയുന്നതൊന്നും വ്യാകരണത്തിൽ തെറ്റ് കണ്ടെത്തേണ്ട കാര്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാം സമർപ്പിക്കുന്ന എല്ലാം അവിടുന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലായിരുന്നു എന്ന പരിപ്രേക്ഷ്യത്തിലൂടെയാണ്. അഹിബുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ പ്രണയിക്കുവീൻ, അള്ളാഹുവിന് ഹുബ്ബ് നൽകുവീൻ. ലിമാ യഹുദൂക്കും മിൻ ആമി, അള്ളാഹു അവൻ്റെ സുഭിക്ഷമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സുലഭമായി നൽകുന്നു. മൗലികമായി അള്ളാഹുവിനെയാണ് മഹബ്ബത്ത് ചെയ്യുന്നത്, മൗലികമായി അള്ളാഹുവിനെയാണ് നാം മഹബ്ബത്ത് ചെയ്യുന്നതും ചെയ്യേണ്ടതും. എന്നാൽ വാഹിബൂനി ലി ഹുബ്ബില്ലാഹി, അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ ഹുബ്ബിൻ്റെ ഭാഗമായി നിങ്ങൾ എന്നെയും ഹുബ്ബ് ചെയ്യണം. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാസനയാണ്, സ്വഹീഹായ ഹദീസാണ്. അപ്പം തിരുനബിയുടെ പൊരുത്തം ആഗ്രഹിക്കുക, തിരുനബിയെ ഹുബ്ബ് ചെയ്യുക, തിരുനബിയിൽ നിന്ന് വല്ലതും ചോദിക്കുക, പറയുക, ബന്ധപ്പെടുക, ഇതൊന്നും അന്യമായ ഒരാവശ്യപ്പെടലല്ല, അന്യമായ ഒരു മഹബ്ബത്തല്ല, അത് അള്ളാഹുവിൻ്റെ മഹബ്ബത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. തുടർന്ന് ആ സ്വീകാര്യമായ ഹദീസിൽ ഇങ്ങനെയുണ്ട്, വഅഹിബ്ബു അഹ്ല ബൈതി ലിഹുബ്ബീ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ അഹ്ലു ബൈത്തിനെ, എൻ്റെ ആധ്യാത്മിക താവഴിയെ സ്വീകരിക്കുകയും ആത്മീയ പൊരുളുകളെ സമാർജിക്കുകയും ചെയ്ത എൻ്റെ പിൻഗാമികളായ മഹാത്മാക്കൾ, അവരെ നിങ്ങൾ ഹുബ്ബ് ചെയ്യണം. എന്നോടുള്ള ഹുബ്ബിൻ്റെ ഭാഗമാണത്, എന്നെ ഹുബ്ബ് ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള ഹുബ്ബിൻ്റെ ഭാഗമാണ്. അപ്പോഴടിസ്ഥാനപരമായി എല്ലാം അള്ളാഹുവുമായി ബന്ധപ്പെട്ടു തന്നെയാണ്. ഇരിക്കട്ടെ, യബ്തഗൂന ബിദാലിക മർവാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ തിരുനബിയുടെ പൊരുത്തത്തെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ആ പൊരുത്തത്തെ നാം ആഗ്രഹിക്കുന്നു. ഇവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ സഹാബിമാർ ഉപഹാരങ്ങൾ കൊടുത്തയക്കുന്നതിൽ തിടുക്കം കാണിച്ചിരുന്നു എന്ന ഈ സംഭവം പല ചർച്ചകൾക്കും പല ചോദ്യങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട്. ഒന്ന്, ഭാര്യമാർക്കിടയിൽ നീതി പുലർത്തണം എന്ന ആത്യന്തികമായ ഒരു തത്വം, ഇത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പുലർത്തിയത് സയ്യിദുന റസൂലുള്ളാഹിയാണ്. അവിടുന്ന് വിയോഗം വരിക്കുമ്പോൾ 9 പത്നിമാർ ഇഹലോകത്തുണ്ട്. അവരിൽ ഓരോരുത്തരോടും ന്യായത്തിൻ്റെ നീതിയുടെ മാത്രം ഭാഗത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവർത്തിച്ചത്. ഒരു കണിക പോലും
നീതിയിൽ നിന്ന് തെറ്റിയ ഒരു കാര്യം തിരുനബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എങ്കിൽ പിന്നെ നമ്മൾ ഇതെങ്ങനെ മനസ്സിലാക്കണം? സ്നേഹത്തിൽ, പ്രിയത്തിൽ ആയിഷ ബീവിയോട് അതിയായ അടുപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് യോജിക്കുക? ഇവിടെയാണ് ഭാര്യമാർക്കിടയിലുള്ള, മക്കൾക്കിടയിലുള്ള നീതി പുലർത്തണമെന്ന കൽപ്പനയുടെ പ്രാവർത്തികത പലർക്കും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഭാര്യമാരുടെ കാര്യത്തിൽ അവർക്ക് ഭർത്താവ് അനുവദിക്കുന്ന സമയം, ദിവസം, ഓരോരുത്തരുടെയും അടുത്ത് രാപ്പാർക്കുന്ന ദിവസം വളരെ കണിശായിരിക്കണം. മൂന്ന് ഭാര്യമാരുള്ള ഒരാൾ, അവർക്ക് ഓഹരി വെക്കേണ്ട സമയം ഒരുപോലെ ആയിരിക്കണം എന്നർത്ഥം. ഓരോരുത്തരുടെയും വീട്ടിൽ കൊടുക്കേണ്ട സമയം, ഇതാണ് ഭൗതികമായ പരിഹാരവും അതാണ്. എന്നാൽ പകർന്നു നൽകുന്ന ലൈംഗിക ബന്ധത്തിൻ്റെ അളവോ, അല്ലെങ്കിൽ അവരുമായി കൈമാറുന്ന സ്നേഹ ആശംസകളുടെ, പ്രണയത്തിൻ്റെ അളവോ നിയന്ത്രണ വിധേയമല്ല. അതൊരാൾക്കും സ്വയം തീരുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വയം കഴിവില്ലാത്ത ഒരു കാര്യത്തെ അള്ളാഹുത്താല നിഷ്കർഷിക്കുകയില്ല. അതുകൊണ്ടാണ് കണിശമായ നീതി പുലർത്തിയ റസൂലുള്ളാഹി, തൻ്റെ പത്നിമാർക്കിടയിൽ വളരെ കണിശമായ നീതി പുലർത്തിയ റസൂലുള്ളാഹി എപ്പോഴും അള്ളാഹുവിനോട് പറയുമായിരുന്നു, സഹിഹായ ഹദീസാണ്, അല്ലാഹുമ്മ ഹാദാ ഖസ്മി ഫീമാ അംലിക് ഫലാ തലുംനി ഫീമാ തംലിക് വലാ അംലിക്. ഇത് വല്ലാത്തൊരു ഹദീസാണ്, തിരുനബിയുടെ മനസ്സിലെ വാഞ്ച. അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ, എനിക്ക് കഴിയാവുന്നിടത്തോളമുള്ള നീതി നിർവഹണമാണ് ഞാൻ എൻ്റെ ഭാര്യമാർക്കിടയിൽ പുലർത്തുന്നത്. എന്തൊരു വാക്കാണത്! എനിക്ക് കഴിയുന്ന അളവ് ഇതാണ്. സമയം ഞാൻ കൊടുക്കുന്നത്, രാത്രികൾ ഞാൻ ഓഹരി വയ്ക്കുന്നത്, അതൊക്കെ ഞാൻ പരമാവധി നീതി പുലർത്തുന്നുണ്ട്. എന്നാൽ ഫലാ തലുംനി ഫീമാ തംലിക് വലാ അംലിക്, നിനക്ക് മാത്രം കഴിയുന്ന, എനിക്ക് കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. അത് എനിക്ക് കഴിയാത്തതാണ് റബ്ബേ, നിനക്ക് മാത്രമേ അതിന് കഴിയൂ. അതിന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞത്, മിനൽ ഹുബ്ബി വൽ മവദ്ദ, ഹുബ്ബിൻ്റെ പ്രാവർത്തികത, പ്രണയത്തിൻ്റെ പ്രകാശനം, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അളവല്ല. ആയിഷ ബീവിക്ക് നൽകിയ ആ ഹുബ്ബ്, അടുപ്പം, അതൊരു വേറെ അളവാണ്. അത് റസൂലുള്ളാഹ് എന്നല്ല, ഒരു ഭർത്താവിനും അവരവർക്ക് നിയന്ത്രിക്കാനും അവരവർക്ക് അളന്ന് തിട്ടപ്പെടുത്താനും കഴിയുന്നതല്ല. അപ്പോഴാ കാര്യത്തിൽ നീതി പുലർത്തണമെന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഭക്ഷണം കൊടുക്കുന്നിടത്ത് പോലും, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നിടത്ത് പോലും, വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ പോലും ഒന്നിലധികം ഭാര്യമാരുള്ളവർ നീതി പുലർത്തണം, പരമാവധി നീതി പുലർത്തണം. എന്നാൽ മക്കൾക്കിടയിൽ പ്രത്യേകിച്ച് നീതി പുലർത്തണമെന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യങ്ങളെയും കൂടി പരിഗണിക്കണമെന്ന തത്വം നമ്മൾ പഠിക്കാതെ പോകരുത്. എത്രയോ ആളുകൾ അപകടപ്പെടുന്ന ചിന്തയാണിത്. ഉദാഹരണത്തിന്, മൂന്ന് മക്കളുണ്ട്. ഒന്നാമത്തെ മകൻ പത്താം തരം കഴിഞ്ഞ് വളരെ മാർക്ക് കുറഞ്ഞ്, കൂടുതലൊന്നും പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരുത്തനാണ്. അവനെ നാം ഗവൺമെൻറ് കോളേജുകളിലേക്ക് വിട്ട് ഡിഗ്രിയും പി ജിയും പഠിപ്പിക്കുന്നു, വലിയ പൈസ ചെലവൊന്നും ആക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ മകൻ മിടുക്കനാണ്, സമർത്ഥനാണ്. അവൻ പഠിച്ചു വളർന്നു, യൂറോപ്പിൽ പോയി വിദ്യ നേടാനുള്ള കഴിവും സാമർത്ഥ്യവും അവൻ പ്രകടിപ്പിച്ചു. അവൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി 10-20 ലക്ഷം പിതാവ് ചെലവഴിക്കുന്നു. ഇവിടെ എനിക്ക് നിങ്ങൾ കുറച്ചേ തന്നുള്ളൂ എന്ന് പറയാനുള്ള അവകാശം മൂത്തപുത്രൻ ഇല്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ കഴിവുകളെയും സാമർത്ഥ്യത്തെയും അതുപോലെ ആവശ്യങ്ങളെയും ഭാര്യമാരുടെ ഇടയിലും ഇത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, സമ്പന്നമായ സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നു വന്ന ഒരു പെൺകൊടിയെ മൂന്നാമത്തെ ഭാര്യയായി ഒരാൾ കല്യാണം കഴിച്ചു. അവളുടെ ആഹാര രീതിയും അവളുടെ ഭക്ഷണ രീതിയുമൊക്കെ ഉയർന്ന നിലവാരത്തിൽ ശീലിച്ചതാണ്. അത്രയൊന്നും ആവശ്യമില്ലാത്ത ദരിദ്രമായ അവസ്ഥയിൽ നിന്ന് കടന്നു വന്ന ഒരു പെണ്ണിനെ നേരത്തെ പോറ്റിയിരുന്നു. അപ്പോഴാദ്യത്തെ ഒന്നാം ഭാര്യയ്ക്ക് കൊടുത്ത അതേ അളവ് മാത്രമേ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നത് നീതിയല്ല. അവിടെ നീതിരഹിതമായ രീതിയിലേക്ക് വരും ഇതിൻ്റെ ഓഹരിവെപ്പ്. ഇത് നാം പഠിച്ചു കഴിഞ്ഞാൽ, അർഹത, ആവശ്യം, ഭക്ഷണമൊക്കെ അങ്ങനെ തന്നെയല്ലേ. 100 ഗ്രാം മാംസം കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ഭാര്യ, അവർക്കതേ വേണ്ടു. എന്നാൽ 200-300 ഗ്രാം മാംസം ആവശ്യമുള്ള, ആഗ്രഹിക്കുന്ന, വിഭവത്തോട് താല്പര്യമുള്ള ഒരു ഭാര്യ, രണ്ടു പേർക്കും 100 ഗ്രാമേ കൊടുക്കാൻ പറ്റൂ എന്ന് പറയുന്നതും നീതിയല്ല.
രണ്ടുപേരും 300 ഗ്രാം മാംസം കഴിക്കണമെന്ന് പറയുന്നത് നീതിയല്ല. അപ്പം ഈ നീതിയുടെ ന്യായത്തിൻ്റെ ശരിയായ അളവുകോല് നമ്മളിൽപ്പെട്ട പലരും ഇനിയും പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭാര്യമാർക്കിടയിലുള്ള നീതി എത്രത്തോളം കഴിയുമോ അത്രത്തോളം ഒരുപോലെ ആകാൻ ശ്രമിക്കുക. വസ്ത്രത്തിൻ്റെ സെലക്ഷൻ പോലും പരമാവധി അങ്ങനെ ആവാൻ ശ്രമിക്കുക. എന്നാൽ ഒരാൾക്ക് 4 മീറ്റർ തുണി വേണ്ടി വരും വസ്ത്രത്തിന് തുന്നാൻ, ഒരാൾക്ക് 3 മീറ്റർ മതിയെങ്കിൽ നീതി പുലർത്തണമെന്ന് പറഞ്ഞ് 2 പേരും 3 മീറ്ററോ അല്ലെങ്കിൽ 2 പേരും 4 മീറ്ററോ തുണി തുന്നിക്കുന്നത് ബുദ്ധിയല്ല. ഇതെന്തിനു പറയണം? നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ പലപ്പോഴായി പലരും പറഞ്ഞു വരുന്ന പ്രശ്നങ്ങളാണിത്. നീതി പുലർത്തൽ എങ്ങനെയാണ് എന്ന് അതിസൂക്ഷ്മ ബോധമുള്ള ഒരു ഗുരുനാഥനിൽ നിന്ന് പഠിച്ചറിയണം ഇത്തരം ആളുകൾ. പക്ഷെ ഒരു കാര്യം നമ്മൾ അപ്പോഴും പഠിച്ചിരിക്കണം, രണ്ട് ഭാര്യമാരുള്ള ഒരാൾ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിഗൗരവത്തോടു കൂടി പറഞ്ഞ വാക്കാണ്, മൻ കാനത് ലഹു ഇംറഅത്താൻ, രണ്ട് ഭാര്യമാർ ഒരാൾക്കുണ്ടായിട്ട് ഫമാല ഇലാ ഇഹദാഹുമാ, ഒരു ഭാര്യയോട് മാത്രമെല്ലാം, ഒരു ഭാര്യയ്ക്ക് എല്ലാം കൊടുക്കുന്നു, മനസ്സും കൊടുക്കുന്നു, ശരീരവും കൊടുക്കുന്നു, പണവും കൊടുക്കുന്നു, മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി പറയുന്നു, അന്ത്യനാളിൽ അവൻ വരിക വശിക്കുഹുമാ ഇൽ, അവൻ്റെ ഒരു ഭാഗം കുഴഞ്ഞതായിരിക്കും. നീതി പുലർത്തുന്നതിൽ ഒരു ഭാഗത്ത് കാണിച്ച തെറ്റിൻ്റെ കാരണത്താൽ പരലോകത്ത് ഒരു ഭാഗം കുഴഞ്ഞു വരും ഭാര്യമാർക്കിടയിൽ നീതി പുലർത്താത്ത മനുഷ്യൻ എന്ന് പഠിപ്പിച്ച അതേ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ നിർവഹണ രീതിയിൽ സ്നേഹത്തിൻ്റെ അളവ്, സംസാര രീതി, ഉദാഹരണത്തിന് ബുദ്ധിപരമായി സമർത്ഥയായ ഒരു ഭാര്യയോട് അധികം ഹദീസുകൾ, അധികം വർത്തമാനങ്ങൾ പഠിപ്പിക്കും, അത്ര തന്നെ ആ കാര്യത്തിൽ ഓർമ്മശക്തിയിൽ സാമർത്ഥ്യമില്ലാത്തവരോട് അത്രയും കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ബുദ്ധിപരമല്ല. ഇവിടെയൊന്നും നീതിയുടെ വിഷയം വരുന്നില്ല എന്നർത്ഥം. ഈ അടിസ്ഥാന തത്വം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹായുമായി വിയോഗം വരെ റസൂലുള്ളാഹി നടത്തിയ സമ്പർക്കത്തിൻ്റെ, അടുപ്പത്തിൻ്റെ, വല്ലാത്ത തീഷ്ണമായ പ്രിയത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ നിവേദനത്തെ നമുക്ക് പഠിക്കണം. അതിനു മുമ്പ് നാം അറിയണം, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തു നിസാ 129, വലൻ തസ്തതിഉ അൻ തഅദിലു ബൈന നിസാഇ വലു ഹറസ്തും, നിങ്ങൾക്ക് ഭാര്യമാർക്കിടയിൽ സമ്പൂർണ്ണ നീതി പുലർത്താൻ നിങ്ങൾ എത്ര തന്നെ കൊതിച്ചാലും വലൻ തസ്തതിഉ, നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മിനൽ മഹബ്ബത്തി വൽ മവദ്ദ, ആ കാര്യത്തിൽ മഹബ്ബത്തും മവദ്ദത്തും കൊടുക്കുന്ന കാര്യത്തിൽ സമ്പൂർണ്ണ നീതി പുലർത്താൻ നിങ്ങൾ എത്ര വിചാരിച്ചാലും സാധിക്കുകയില്ല. ലൈംഗിക ബന്ധത്തിൽ പോലും ഇത് ബാധകമാണ് എന്ന് മഹാന്മാരായ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊന്നേ ഉള്ളൂ, ഫലാ തമീലു കുല്ലൽ മയിൽ ഫതദറുഹക്കൽ മുഅല്ലഖ, നിങ്ങൾക്ക് കഴിയുന്നിടത്തൊക്കെ നിങ്ങൾ നീതി പുലർത്തണം എന്നല്ലാതെ ബാക്കി കുറേ കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണ വിധേയമല്ലാത്ത മേഖലയുണ്ട്. നിങ്ങൾ ഒരുത്തിയെ ഒഴിച്ചിടപ്പെട്ട രൂപത്തിൽ മാറ്റരുത്, അവഗണിക്കരുത്, ഒഴിഞ്ഞ് മാറ്റരുത്, ഈ ഒരു കാര്യമേ നമുക്ക് കഴിയൂ. മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദതൻ, നിങ്ങൾക്ക് മാന്യമായ ന്യായമായ നീതി പുലർത്താൻ ഭാര്യമാർക്കിടയിൽ കഴിയുകയില്ല എന്ന ആശങ്കയുണ്ടെങ്കിൽ ഫവാഹിദത്തൻ, നിങ്ങൾ ഒരുത്തിയിൽ തൃപ്തിപ്പെടണം. ബഹുഭാര്യത്വം നിയമപരമായി ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, അതിൻ്റെ സാഹചര്യവും നാം നോക്കണം. പ്രത്യേകിച്ച് അറേബ്യൻ ചുറ്റുപാടിലൊക്കെ യുദ്ധക്കളങ്ങളിൽ മരണപ്പെടുന്ന ഭർത്താക്കന്മാർ, അക്കാരണത്താൽ വിധവകളാകുന്ന നിരവധി യുവതികൾ, അവരുടെ ജീവിതത്തെ ഏറ്റെടുക്കാൻ ബഹുഭാര്യത്വമെന്ന ഒരു സംവിധാനം അനിവാര്യമായിരുന്നു എന്നല്ലാതെ വെറും ലൈംഗികമായ ആവശ്യത്തിന് പുരുഷന് ഒന്ന് വരാതിരിക്കുമ്പോൾ, ഒന്ന് മതിയാകാതെ വരുമ്പോൾ രണ്ടിനെയും മൂന്നിനെയും പ്രാപിക്കുക എന്നത് അത്ര ബുദ്ധിപരമായ പരിഹാരമൊന്നുമല്ല. നാലും ഒരാൾക്ക് പറ്റാതെ വന്നാൽ അഞ്ചാമത്തത് പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നീതി പുലർത്താൻ കഴിയാതെ വരുമെന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഒന്നേ പറ്റൂ എന്ന് ഖുർആൻ പറഞ്ഞിടത്താണ് വർത്തമാനകാല പ്രായോഗിക ഫിഖ്ഹ് എന്ന് കരുതി ബഹുഭാര്യത്വത്തെ നിഷേധിക്കാനോ തടയാനോ വിരോധിക്കാനോ വകുപ്പില്ല. അത് അള്ളാഹുവും റസൂലും അനുവദിച്ചതാണ്. അപ്പം നീതി പുലർത്തണമെന്ന് പറയുന്ന ഖുർആൻ നീതി പുലർത്താൻ കഴിയാത്തവർക്ക് കണിശമായ കൽപ്പന കൊടുത്തിട്ടുണ്ട്, ഫവാഹിദത്തൻ, ഒന്നു മതി എന്ന്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹാബിമാർക്ക് നീതി പുലർത്താൻ പരമാവധി കഴിഞ്ഞിരുന്നു, അവരത് സ്വീകരിച്ചിരുന്നു.
പ്രത്യേകിച്ച് വർത്തമാനകാല ഫിഖ്ഹ് ഇന്നത്തെ സ്ത്രീകളുടെ ബുദ്ധിപരവും മാനസികവുമായ വളർച്ചയുടെ ഇന്നത്തെ സാമൂഹികാവസ്ഥയുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി വേണം രണ്ടും മൂന്നും കെട്ടി നിങ്ങൾക്ക് എത്രയുമാകാം എന്ന ഒരു രീതി. അത് പലപ്പോഴും സ്ത്രീജനത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. ഒരു ഭാര്യ ഉള്ള സമയത്തുണ്ടായിരുന്ന സ്വസ്ഥതയും സമാധാനവും ശാന്തിയും പലപ്പോഴും രണ്ടും മൂന്നും ഭാര്യമാരെ സ്വീകരിക്കുന്നവർക്കുണ്ടാകുന്നില്ല എന്ന ഒരു സത്യത്തെയും കൂടി നാം ഈ കാലഘട്ടത്തിൽ വിലയിരുത്തണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരുമായി വളരെ നല്ല രീതിയിൽ നിങ്ങൾ സമ്പർക്കപ്പെടണം. അത് പൂർണ്ണമായി നടപ്പിൽ വരുത്തിയാളാ. അതേ സന്ദർഭത്തിൽ മാനുഷിക ബന്ധമെന്ന നിലക്ക് ആയിഷ ബീവിയോട് അധികം ഒരു പ്രണയം കാണിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ അവകാശത്തെ ഒരിക്കൽ പോലും വിഘ്നം വരുത്തിയിട്ടല്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആയിഷ ബീവിയുടെ വീട്ടിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകുമ്പോൾ സമ്മാനങ്ങളും ഉപഹാരങ്ങളും വല്ലാതെ കൊടുക്കും. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. സഹാബിമാർക്കിടയിൽ വിശദമായൊരു ചർച്ച, തിരുനബിയുടെ ഭാര്യമാരുടെ ഇടയിലുണ്ടായ വലിയൊരു സംഭവം, ഉമ്മു സലമ ബീവിയുടെ വിങ്ങ് ഒരുമിച്ച് കൂടി, അവർ യോഗം ചേർന്നു തിരുനബിയുടെ പത്നിമാർ. വല്ലാഹി ഇന്നന്നാസ യതഹറൗ നബി ഹദായാഹും യൗമ ആയിഷ, ആയിഷയുടെ വീട്ടിൽ തിരുനബി ഉണ്ടാകുമ്പോൾ സഹാബിമാർ വീട്ടിൽ നിന്ന് സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നു. പറ്റില്ല അത്. വഇന്നാ നുരീദുൽ ഖൈറ കമാ തുരീദു, ആയിഷ ആഗ്രഹിക്കുന്നത് പോലെ തിരുനബിക്ക് കിട്ടുന്ന ആ ഉപഹാരങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലും കിട്ടണം. അപ്പോഴേ ഞങ്ങൾക്കും തിരുനബി അന്ന് സന്തോഷിപ്പിക്കാൻ കഴിയൂ. ഇത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹായെ ഏൽപ്പിക്കുന്നു. ആയിഷ ബീവിയുടെ എതിർ വിങ്ങിലുള്ള ചേരി അവർ യോഗം ചേർന്ന് തീരുമാനിച്ചു, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ഇത് പറയണം. ഞങ്ങളുടെ ആവശ്യമാണ് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരമുറയിൽ തിരുനബിയുടെ പത്നിമാർ പോലും ഒഴിവായിരുന്നില്ല. സ്ത്രീ സഹജമായ സ്വഭാവമാണത്. അവർ തിരുനബിയുടെ അടുത്ത് വന്നു, അന്തി കല്ലിമി റസൂലുള്ളാഹി യുകല്ലിമുന്നാസ്, എന്തൊരു വലിയ നിർദ്ദേശമാണ് അവർ വെക്കുന്നത്. ഉമ്മു സലമ, നീ ചെന്ന് റസൂലുള്ളാഹിയോട് നമ്മുടെ ഈ സങ്കടം പറയണം. ആയിഷക്ക് മാത്രം അങ്ങനെ ഒരു അനുവാദം ഉണ്ടായാൽ നമുക്ക് പറ്റില്ല. ജനങ്ങളോട് തിരുനബി പ്രസംഗിക്കട്ടെ. ഹദീസിൽ വ്യക്തമായി കാണുന്ന ഭാഗമാണ്, ആയിഷയുടെ വീട്ടിലേക്ക് മാത്രം ഉപഹാരം കൊണ്ടുവരുന്ന ഈ സംവിധാനത്തിന് പകരം മറ്റേത് ഭാര്യമാരുടെ വീട്ടിലേക്കും നിങ്ങൾ കൊണ്ടുവരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ പ്രസംഗിക്കണം. ഭാര്യമാരുടെ ആവശ്യമാണ്. അങ്ങനെ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഈ ആവശ്യവുമായി തിരുനബിയെ സമീപിച്ചു. ഒന്നാമത്തെ തവണ പറഞ്ഞപ്പോൾ റസൂൽ ചെവി കൊണ്ടില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. പിന്നീടൊരിക്കൽ വീണ്ടും വന്നു പറഞ്ഞു, റസൂലുള്ളാഹി വല്ലാത്ത മറുപടിയൊന്നും പറഞ്ഞില്ല. ശ്രദ്ധിക്കണം, റസൂലുള്ള വിഷമിക്കുകയാണ്. എന്തു ചെയ്യും? ജനങ്ങളുടെ ഈ പ്രിയം സ്നേഹം ഇതൊന്നും നമുക്ക് നിയമം വെച്ചുകൊണ്ട് നേടിക്കൊടുക്കാൻ കഴിയില്ല. മസ്ലഹത്ത് സമിതി നമുക്കുണ്ടാക്കാൻ കഴിയും, എന്നാൽ മഹബ്ബത്ത് സമിതി നമുക്കുണ്ടാക്കാൻ കഴിയില്ല. മഹബ്ബത്ത് അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സമ്മാനമായി കിട്ടുന്നതാണ്. മൂന്നാം തവണയും ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ആയിഷയുടെ കാര്യത്തിലുള്ള ഈ പരിഭവം പറയാൻ വന്നപ്പോൾ മനസ്സ് തുറന്നുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, ലാ തുദീനീ ഫീ ആയിഷ, പ്രിയപ്പെട്ട ഉമ്മു സലമ, നീ എനിക്ക് അരുമപ്പെട്ട ഭാര്യയാണ്, നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, വിധവയായി കടന്നു വന്ന നിന്നെ ഞാൻ പോറ്റുന്നുണ്ട്, അതൊക്കെ ശരി. ലാ തുദീനീ ഫീ ആയിഷ, ആയിഷയുടെ കാര്യത്തിൽ നീ എന്നെ വിഷമിപ്പിക്കരുത് ഉമ്മു സലമ. വല്ലാത്തൊരു വാക്കാണ്, ആയിഷയുടെ വിഷയത്തിൽ നീ എന്നെ വിഷമിപ്പിക്കരുത്. ഫഇന്നഹു വല്ലാഹി മാ നസല അലയ്യൽ വഹ്യു വഅന ഫീ ലിഹാഫി ഇംറാഅത്തിൻ മിൻകുന്ന ഗൈറഹാ. നിങ്ങൾക്കറിയുമോ ആയിഷക്ക് അള്ളാഹു കൊടുത്ത പദവി? നിങ്ങളിൽ ഒരുത്തിയുടെ കൂടെ ഞാൻ താമസിച്ചപ്പോൾ ഒരു വീട്ടിൽ വെച്ചും എനിക്ക് ജിബ്രീൽ മലാഖയുടെ വഹ്യു ലഭിച്ചിട്ടില്ല. ആയിഷയുടെ മണിയറയിൽ ഞാൻ കഴിഞ്ഞു കൂടിയപ്പോൾ അതുണ്ടായിട്ടുണ്ട്. ആയിഷ ബീവിയുടെ പുതപ്പിൽ ഞാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വഹ്യ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഒരിക്കൽ പോലും കുടുംബജീവിതത്തിനകത്ത് മണിയറയിൽ അങ്ങനെ ഒരു വഹ്യ് എനിക്ക് ലഭിച്ചിട്ടില്ല. റസൂലുള്ളാഹി മൂല്യം നൽകുന്നത് അള്ളാഹു നൽകുന്ന മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് കേട്ടതോടുകൂടി ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ കുറ്റബോധത്തോടുകൂടി ക്ഷമാപണം ചെയ്തു.
ഇത് ഇന്നത്തെ ഭാര്യമാരൊക്കെ കേൾക്കണം. ന്യായം കേട്ടാൽ അറിഞ്ഞാൽ സമ്മതിക്കണം. ഉമ്മു സലമ ബീവി പറഞ്ഞു, അതൂബു ഇലല്ലാഹി മിൻ അദാക യാ റസൂലല്ലാഹ്. ഇത് പറഞ്ഞത് അങ്ങേക്ക് വിഷമമായി പോയല്ലേ, പൊരുത്തപ്പെടണം. ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു, പുന്നാര നബി എനിക്ക് മാപ്പാക്കി തരണം. ഇത് ഉമ്മു സലമ ബീവി കേട്ട അന്നു മുതൽ ഈ പരിഗണന ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് ഐഷ ബീവി റളിയല്ലാഹു അൻഹ നിര്യാതയായപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മു സലമ ബീവി പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വമാണ് ഇന്ന് വിയോഗം വരിച്ചത് എന്ന്. പക്ഷേ ഈ സ്ത്രീകളുടെ വിവാദം ഇവിടെ അവസാനിക്കുന്നില്ല എന്നതാണ് കൗതുകമുള്ള പുതുമ. ഇന്നത്തെ കാലത്തെ നമ്മുടെ വിശ്വാസിനികളായ സ്ത്രീജനങ്ങൾ കേൾക്കണം. ഉമ്മു സലമ ബീവിക്ക് വേണ്ട മറുപടി റസൂലുള്ള കൊടുത്തു അടക്കി നിർത്തിയിട്ടും മറ്റ് ഭാര്യമാർ വീണ്ടും ശ്രമം ആരംഭിച്ചു. പിന്നെ അവർ അടുത്ത നീക്കം എന്തായിരുന്നു? ഹുമ്മ ഇന്നഹുന്ന ദഉന ഫാത്തിമത്ത ബിൻത റസൂലില്ലാഹ്. അവരുടെ ആവശ്യത്തെ പറയാൻ തിരുനബിയിൽ നിന്ന് പരിപൂർണമായ അവരുടെ ചിന്ത പ്രകാരമുള്ള നീതി, ന്യായമുള്ള നീതിയല്ല, അവർക്ക് ലഭിക്കണം. ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ അവരുടെ അടുത്ത് ഭാര്യമാർ പോയി. ഫത്വലബ്നൽ അംറ ലഹ ഫസ്തഅദനത് ഫാത്തിമത്ത് റസൂലല്ലാഹ്. ഫാത്തിമ ബീവി സ്വാഭാവികമായും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരൊക്കെ ഫാത്തിമ ബീവിക്ക് ഒരുപോലെയാണ്. എങ്കിലും റസൂലുള്ള കൂടുതൽ പ്രിയം നൽകുന്നവർക്ക് കൂടുതൽ പ്രിയം നൽകാൻ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് കഴിയണം. അവർ പോയി പറഞ്ഞു, ഇന്ന നിസാഅക യൻശുദുനക അല്ലാഹുൽ അദല ഫീ ബിന്തി അബീബക്കർ. വല്ലാത്ത വാക്കാണ് തിരുനബിയെ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഹബീബ്. ഫാത്തിമ ബീവി പറയുകയാണ്, അബൂബക്കറിൻ്റെ മകളുടെ കാര്യത്തിൽ നീതിയിലപ്പുറം വല്ലതും സംഭവിക്കുന്നുണ്ട് എന്ന പരാതി പരിഭവം അങ്ങയുടെ മറ്റ് ഭാര്യമാർ പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനെ വിചാരിച്ച് അതിന് പരിഹാരമുണ്ടാകണമെന്ന് അവരാവശ്യപ്പെട്ടിരിക്കുന്നു എന്നോട്. അത് പറയാനാണ് തിരുനബിയെ ഞാൻ വന്നത് എന്ന് സ്നേഹനിധിയായ ബാപ്പായുടെ അടുത്ത് പോയി ഫാത്തിമത്തു സഹ്റ പറയേണ്ട നിർബന്ധിതാവസ്ഥ ഉണ്ടാവുകയാണ്. ന്യായമാണല്ലോ, അത് കേട്ടുകൊടുക്കണമല്ലോ. അങ്ങനെ ഒരു ശുപാർശ കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ വിഷയം പരിഹരിക്കുമെങ്കിലോ? ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ പറഞ്ഞുപോയി തിരുനബിയോട്, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തൻ്റെ മകൾ പറയുന്നതിന് മുഴുവൻ ചെവി കൊടുക്കുന്നയാളാണ്. അവർ തമ്മിലുള്ള സ്നേഹം അങ്ങനെയായിരുന്നു. ഫാത്തിമത്തു ഉമ്മു അബീഹ, ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ഫാത്തിമയുടെ ബാപ്പായുടെ ഉമ്മയാണ്. ഒരു വല്ലാത്ത പ്രയോഗമാണ്. ഫാത്തിമയുടെ ബാപ്പ റസൂലുള്ളാഹിയാണ്, റസൂലുള്ളാഹിയുടെ ഉമ്മയുടെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ വല്ലാതെ സ്നേഹപരിചരണങ്ങൾ നൽകി ബാപ്പയെ ഉമ്മ വളർത്തുന്നത് പോലെ വളർത്തിയ ഒരു വ്യക്തിത്വമാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. അവരാണ് ആയിഷയുടെ കാര്യത്തിൽ ഒരു പരാതിയുമായി വന്നിട്ടുള്ളത്. മറ്റ് പത്നിമാർക്ക് വേണ്ടിയാണ് വന്നതെങ്കിലും സയ്യിദുനാ റസൂലുള്ളാഹി എന്താ ചെയ്തത്? ഫാത്തിമയെ അടുത്തേക്ക് നിർത്തി പറഞ്ഞു, യാ ബുനയ്യ, വല്ലാത്ത വിളിയാണ്, പ്രിയപ്പെട്ട മോൾ. ഫാത്തിമ അലാ തുഹിബ്ബീന മാ ഉഹിബ്ബു യാ ബുനയ്യ. മോളെ ഫാത്തിമ, എനിക്കിഷ്ടമുള്ളത് എൻ്റെ മോൾക്കും ഇഷ്ടമല്ലേ? ഇത് ഹൃദയം കൊണ്ട് മാത്രം വായിക്കാൻ പറ്റുന്ന അരുമ മകളോട് ഒരു ബാപ്പ പറയുന്ന വാക്കാണ്. അലാ തുഹിബ്ബീന മാ ഉഹിബ്ബ്, എനിക്കിഷ്ടമുള്ളത് നിനക്കും ഇഷ്ടമല്ലേ ഫാത്തിമ? സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാ ഇത് കേട്ടതോടുകൂടി പരിഭവം പറഞ്ഞത് അബദ്ധമായിപ്പോയി എന്ന് മനസ്സിലായി. ബലാ യാ റസൂലല്ലാഹി, അതെ അതെ, ഇനി എനിക്കൊന്നും പറയാനില്ല. അങ്ങേക്ക് ഇഷ്ടമുള്ള നയവും പെരുമാറ്റവും സ്നേഹത്തിൻ്റെ കൈമാറ്റത്തിൽ അങ്ങ് ആയിഷ ബീവിയോട് നിർവഹിക്കുന്നതിൽ ഞാൻ പരിഭവം പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ പരാതിക്കാരികളുടെ അടുത്തു പോയി പറഞ്ഞു, ഫറജഅതി ഇലൈഹിന്ന ഫഅഖ്ബറതുഹുന്ന, ഇനി ഞാൻ ഈ വിഷയത്തിൽ ഇടപെടില്ല. എൻ്റെ ഉപ്പായിയുടെ മനസ്സ് ഞാൻ തിരിച്ചറിഞ്ഞു. ആയിഷ ബീവിയോട് തിരുനബി കാണിക്കുന്ന ആ മഹബത്തിന് ഇലാഹിയായ ദൈവികമായ പല കാരണങ്ങളും ഉണ്ടാകും, അതിൽ ഞാൻ ഇടപെടുകയില്ല. അപ്പോഴീ വിഷയത്തിൽ നമുക്ക് കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിയും ന്യായവും വിട്ട് പെരുമാറിയിട്ടില്ല. എന്നാൽ സ്നേഹപ്രണയത്തിൻ്റെ അളവ് അവരവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല. അല്ലാഹുമ്മ ഹാദാ ഫിഅലി ഫീമാ അംലിക്കു, എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാൻ പരിഹരിക്കുന്നുണ്ട്. എനിക്ക് കഴിയാത്തതും നിനക്ക് കഴിയുന്നതുമായ വിഷയത്തിൽ നീ എന്നെ ശിക്ഷിക്കരുത് എന്ന് പറയുന്ന ആ പ്രാർത്ഥന സയ്യിദുനാ റസൂലുള്ളാഹി ഭാര്യമാർക്കിടയിൽ പുലർത്തിയ നീതിയുടെ അധ്യായത്തിൽ, ന്യായത്തിൻ്റെ അധ്യായത്തിൽ നാം വായിക്കേണ്ടതാണ്.
ഇനിയും ഐഷ ബീവിയുടെ കൂടെ നാം സഞ്ചരിച്ചാൽ പലതും അറിയാം, നമുക്ക് പലതും പകർന്നെടുക്കാം. അല്ലാഹുമ്മ ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.